എല്ലാവർക്കും തസ്നീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് 1 കിലോ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. 3/4 കപ്പ് മൈദ ഒരു അരിപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ടെടുക്കണം. 4 മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ചെറിയ മുട്ടയായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 3 എണ്ണമൊക്കെ മതിയാവും. മുട്ട നന്നായിട്ട് പതിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്തിട്ട് ഒന്നുകൂടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്ന് നേരത്തെ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തതാണ്. ഹോം മെയ്ഡ് ബട്ടർ പേപ്പറിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോട്ട്ബുക്കിൻ്റെ പേജ് വെച്ചിട്ട് 1 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന ബട്ടർ പേപ്പറാണിത്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കണേ. ഇനി നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പം 30 മിനിറ്റ് ആയി, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തിട്ടെടുക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി മാറ്റി വെച്ചിട്ട് ബാക്കി പകുതിയിലേക്ക് റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. വിപ്പിംഗ് ക്രീം കയ്യിലില്ലാത്തവരാണെങ്കിൽ ഹോം മെയ്ഡ് ക്രീം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ആദ്യം കേക്ക് ബോർഡിലേക്ക് അല്പം ക്രീമാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി 3ാമത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ച ക്രീം കേക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് കേക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഇനി വൈറ്റ് ക്രീം വെച്ചിട്ട് ഫ്ലവർ വരച്ചു കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ അറ്റത്ത് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്രിസ്മസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയൊരു കേക്കാണിത്. അപ്പോൾ ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.